ഗുഡ് മോർണിംഗ് കുഞ്ഞുങ്ങളെ നമുക്ക് ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാം നമ്മൾ എ പഠിച്ചില്ലേ എല്ലാവർക്കും എ എഴുതാൻ അറിയാമോ നോക്കിക്കേ എങ്ങനെയാ എ എഴുതുന്നേ അങ്ങനെ വരച്ചു താഴേക്ക് വരച്ചു ഇടയ്ക്ക് അല്ലേ ഇങ്ങനെയല്ലേ എ എഴുതുന്നേ ക്യാപിറ്റൽ ലെറ്റർ എ എഴുതുന്നത് ഇങ്ങനെയാ എല്ലാവരും പഠിച്ചല്ലോ ഓക്കെ ഇനി നമുക്ക് ബി പഠിക്കാം ബി എങ്ങനെയാ എഴുതുന്നേ നോക്കിക്കേ നമ്മൾ മാത്സിൽ 1 പഠിച്ചില്ലേ കണ്ടോ 1 പിന്നെ നമ്മൾ 3 എഴുതാൻ പഠിച്ചായിരുന്നില്ലേ നമ്മൾ 1 ഉം 3 ഉം ഒക്കെ മാത്സിൽ പഠിച്ചു അപ്പോൾ ആദ്യം ഒരു 1 വരച്ചു പിന്നെ അതിൽ മുട്ടിച്ച് ഒരു 3 വരച്ചാൽ എന്താകും ബി എന്നുള്ള അക്ഷരമാകും നോക്കിക്കേ കണ്ടോ 1 എഴുതി അതിൽ ചേർത്ത് 3 മുട്ടിച്ച് വെക്കുമ്പോൾ ബി എ ബി बी अक्षर एवं मनसो एलुप वी मनसो वणु अट्टे एहू अगर बी क्यापिट लेट बी ए बी एने नोके एनकूट का मोल ता वर वी मोल ता वर रु वरू कूटिमुट इटक और वर वर क्यापिट लेट एक्षरभागू बी टीचर पढ़िप्च नोक वण वरचु अल मुट नाम त्री वरच् अनेक्षर अब ए बी पढ़ु अड़ लेटर ऐसा ए बी सी सी अगे नोक नाम मोलिंग सैड वन ताने वा वो कह सैड वन ताट वी ता वाचे कटो सी सी कटो नाम रेदानी पढ़े अदिंग वाच सी लेटर अब ए बी सी क्यापिटल लेटर ए बी सी सी नोक സൈഡിലോട്ട് വന്ന് വളച്ച് താഴേക്ക് വന്ന് വീണ്ടും വളച്ച് കണ്ട സി എ ബി സി എ ബി സി ബി എഴുതാൻ എളുപ്പമല്ലേ സി അപ്പോൾ എയും ബിയും സിയും നമ്മൾ എന്ത് കൊടുക്കണം നിങ്ങൾ ഇംഗ്ലീഷിൻ്റെ നോട്ട് ബുക്ക് എടുത്തിട്ട് അതിനകത്ത് എയും ബിയും സിയും താഴോട്ട് ഒരു പേജ് നമ്മൾ എ എഴുതിയിട്ടുണ്ട് ഇനി അടുത്ത പേജിൽ നമ്മൾ ബി എഴുതുന്നു അതിനടുത്ത പേജിൽ സി എഴുതി താഴോട്ട് എല്ലാ കുഞ്ഞുങ്ങളും എഴുതി പഠിക്കണം കേട്ടോ എ ബി സി ഓരോ അക്ഷരം എഴുതുമ്പോഴും നിങ്ങൾ പറഞ്ഞുകൂടെ പഠിക്കണം അപ്പം എയും ബിയും സിയും എല്ലാ മക്കളും ബുക്കിനകത്ത് വൃത്തിയായിട്ട് എഴുതി ടീച്ചറിനെ കാണിക്കണം കേട്ടോ